ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, 4, 11, 30-248 ഓപ്ഷൻസ് ആണെങ്കിൽ 55, 95, 85, 103. അപ്പം നമ്മൾ ആദ്യം റിലേഷൻസ് ചെക്ക് ചെയ്യാം. 4, 11, 30-248 ഇവ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ നോക്കാം. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഉം 11 ഉം, 4 + 7 = 11. പിന്നെ 11 + 19 = 30. അങ്ങനെ നോക്കുമ്പോൾ ഇവ തമ്മിൽ ഒരു റിലേഷനും കാണുന്നില്ല. പിന്നെ നമുക്ക് ഇതുമായിട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കാനുള്ള നമ്പറും ഇവിടെ ഇല്ല. ഈ 3 എണ്ണം തമ്മിൽ മാത്രമേ റിലേഷൻ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. 4 × 3 = 12. അതിൽ നിന്ന് 1 - 11 = 11. അതായത് ഒരു ആദ്യത്തെ നമ്പർ 4 × 3 - 1 = 11. ഇനി നമുക്ക് അതുപോലെ ഇതും നോക്കാം. 11 × 3 - അത് 11 × 3 എത്ര നോക്കാം. 11 × 3 = 33 - 3 ആണ് അടുത്ത നമ്പർ 30. അപ്പോൾ നമുക്ക് ഒരു റിലേഷൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. ആദ്യത്തെ 4 × 3 - 1 = 11 പോലെ അടുത്തതിനെ 11 × 3 - 3 = 30 എന്ന് കിട്ടി. അപ്പോൾ ആദ്യം 1 പിന്നെ 3. അപ്പോൾ നമ്മൾ ഗസ് ചെയ്യുകയാണ് അടുത്ത എന്തായിരിക്കും. 30 × 3 - 5 എന്ന് ഗസ് ചെയ്യാം. കാരണം 1, 3 കഴിഞ്ഞാൽ ഓഡ് നമ്പർ, അടുത്ത ഓഡ് നമ്പർ 5 ആണ്. അതുകൊണ്ട് നമ്മൾ 5 എടുക്കാം. അപ്പോൾ 30 × 3 = 90 - 5 = 85. ഈ നമ്പർ ഇതിലുണ്ടോ നോക്കാം. ഉണ്ട്. ഇനി ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത നമ്പർ നോക്കാം. 85 × 3 - 7 എത്രയാണ് നോക്കാം. 85 × 3 = 255. -7 = 248. അപ്പോൾ ഇത് ശരിയാണ്. ഇത് ശരിയാണോ, നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു ഗസ് ചെയ്ത റൂള് പ്രകാരം ചെയ്ത് നോക്കിയത് ശരിയാണോന്ന് അടുത്തതിലേക്ക് നോക്കിയപ്പോൾ കറക്റ്റാണ് നമ്മൾ ഉത്തരം. നമുക്ക് ഉറപ്പിക്കാം, ഓപ്ഷൻ സി. പിന്നെ ഇനി ഇതാണ് ഇതിൻ്റെ, ഇത് ഓരോ ക്വസ്റ്റ്യനും ഓരോ മെത്തേഡാണ്. ഇനി നമുക്ക് 6-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം 8, 50, 260 - ഓപ്ഷൻസ് 540 - 74 - 1310 310 - 210 ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇവ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കുക നോക്കാം. 8, 50 തമ്മിൽ രണ്ട് റിലേഷനാണുള്ളത്. 8 × 6 + 2 = 50. പിന്നെ അങ്ങനെയാണെങ്കിൽ 50 × 6 = 300. അപ്പോൾ ഇതും തമ്മിൽ ബന്ധം വരുന്നില്ല. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. 8 × 6 + 2 = 50. അതേപോലെ നമുക്ക് 8 × 5 + 10 എത്രയാണ്, അതും 50 ആണ്. അങ്ങനെ എഴുതാം. 8 × 5 + 10. അതേപോലെ 50 × 5 = 250 + 10 = 260. അപ്പോൾ ഇവിടെ നോക്കുക, ഒരേ റൂള് രണ്ടിലും കിട്ടുന്നുണ്ട്. ഈ ഒരേ റൂൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ആദ്യം 6 എഴുതി, അത് ശരിയാവാതെ വന്നപ്പോൾ 5 ഇട്ടിട്ട് ചെയ്ത് നോക്കി. 8 × 5 + 10 = 50 ആണ്. 50 × 5 + 10 = 260. അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കും. 260 × 5 + 10 260 × 5 + 10 ഇത്രയും വലിയൊരു നമ്പർ. ഇത് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് എന്ത് ഉത്തരം എഴുതാം.
ഉത്തരം സി ആണ്. കാരണം ഒരു ഒറ്റ ഫോർ ഡിജിറ്റ് നമ്പറേ അതിലുള്ളൂ. ഇനി ഇത് വിശദമായിട്ട് ചെയ്ത് നോക്കാൻ സമയം ചെലവിടാതെ നമ്മൾ ഉത്തരം നേരെ സി എന്ന് എഴുതാം. കാരണം ഇത് മൂന്നും ഇത് രണ്ട് ടു ഡിജിറ്റ് നമ്പറും ഒരു ടു ഡിജിറ്റും ഒരു ത്രീ ഡിജിറ്റും ഒരു ഫോർ ഡിജിറ്റുമാണ്. ഇത് ഗുണിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഫോർ ഡിജിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉത്തരം സി എന്ന് എഴുതാം. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വേറെ ടൈപ്പാണ്. 2 7 24 77 - ഓപ്ഷൻസ് ആണെങ്കിൽ 233 238 254 214 ഓപ്ഷൻസ് ഒക്കെ നിയറസ്റ്റ് ആയിട്ടുള്ള നാല് നമ്പേഴ്സുകളാണ്. ഇനി ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. 2 7 24 2 7 24 77 ഒറ്റ നോട്ടത്തിൽ ഇവ തമ്മിൽ ബന്ധമൊന്നും കാണുന്നില്ല. നമുക്ക് ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കണം. 2 × 3 + 1 = 7 എന്ന് എഴുതാം. ഇനി 7 × 3 = 21 + 3 = 24 എന്ന് കിട്ടി. അപ്പം നേരത്തെ ചെയ്ത 5 + 1 × 5 + 3 എന്ന് ചെയ്ത പോലെ ഇവിടെ 3 + 1 × 3 + 3 അപ്പോൾ അടുത്തത് 77 × 24 × 3 + 5 ഇത് ശരിയാണോ നോക്കാം. 24 × 3 = 52 72 + 5 = 77 എന്ന് കിട്ടി. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ ഇനി അടുത്തത് ഒരു സംശയം വേണ്ട. നമ്മൾ ഉത്തരം 77 × 3 + 5 ആണ്. 77 × 3 + 5 എന്നുള്ളതാണ് ഉത്തരം. അത് 21 + 24 + 5 + 7 ആണ്. 5 അല്ല 7 ആണ് വരുന്നത്. +7 = 231 + 7 = 238 ഈ നമ്പർ ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതെ, ഉത്തരം ബി. 238 എന്ന് പറഞ്ഞാൽ ഉത്തരം ബി ആണ്. 77 × 3 + 7 = 1 3 5 7 അങ്ങനെയാണ് ഈ ഓർഡർ വരുന്നത്. അപ്പോൾ നമ്മൾ ആ റൂള് കണ്ടുപിടിച്ച് നമ്മൾ ഗുണിച്ച് ആഡ് ചെയ്തപ്പോൾ നമ്മൾ ഉത്തരം കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വേറൊരു ടൈപ്പാണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോരോ ടൈപ്പാണ്. എല്ലാ ടൈപ്പും നമ്മൾ സെപ്പറേറ്റ് തന്നെ ചെയ്ത് പഠിക്കണം. 46 72 46 521 612 - നമ്മൾ 306 216 343 745 ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കണക്ഷനും ഇവ തമ്മിൽ കാണുന്നില്ല. 742 46 521 612 പക്ഷേ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ തിരിച്ചെഴുതി നോക്കാം. നമുക്ക് 72 അതിനെ നമുക്ക് 27 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെന്തായി? 3 ക്യൂബായി. ഇത് 64 എന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇത് 4 ക്യൂബായി. 521 വരെ 125 എന്ന് എഴുതിയാൽ 5 ക്യൂബായി. 612 വരെ 216 എന്ന് മാറ്റി എഴുതിയാൽ അത് 6 ക്യൂബായി. അപ്പോൾ അടുത്ത നമ്പർ 7 ക്യൂബാണ്. 343 ആണ് 7 ക്യൂബ്. അത് തിരിച്ചെഴുതിയാലും നേരെ എഴുതിയാലും സെയിം ആയതുകൊണ്ട് 343 ആണ് നമ്മൾ ഉത്തരം. ഒബ്സർവ് ചെയ്യുക. ഈ ടൈപ്പ് ചെയ്ത് പഠിക്കുമ്പോൾ എക്സാമിന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണുമ്പോൾ നമുക്ക് തിരിച്ചെഴുതാനുള്ള ഓർമ്മ വരും. അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ നമ്പറും തിരിച്ചെഴുതിയാൽ ഓരോ ക്യൂബുകളാണ്.
അപ്പം നമ്മുടെ ഉത്തരം സി എന്ന് കിട്ടി.